ഞാൻ വിശാലം. നമ്മൾ തമ്മിൽ പരിചയമില്ല. ശാരദ ടീച്ചറിന്റെ മൂത്ത മകൻ പ്രേമേന്ദ്രൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്റെ മോളെയാ. മായയുടെ കല്യാണത്തിന് ഞങ്ങളാരും പങ്കെടുത്തില്ല. ക്ഷണിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ട്, എനിക്ക് ശീലമില്ല. എങ്കിലും ആ കുടുംബത്തിലേക്ക് വന്ന പുതിയ ബന്ധുക്കാരെ ഒന്ന് പരിചയപ്പെടണല്ലോ എന്ന് കരുതി വന്നതാ. ആ മായയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകുന്ന എനിക്കറിയാം. ഏ ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത്. എന്റെ ഒരു ചെറിയ പ്രസന്റേഷൻ വാങ്ങിട്ട് വാങ്ങിച്ചു. രഘു അല്ലേ? ഇനി എന്നെ പറ്റി എല്ലാം മായ വിശദമായിട്ട് പറഞ്ഞുതരും. അമ്മേ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് ആ ടീച്ചറിന്റെ ഒരു ഭാഗ്യേ. ഒരു നല്ല കുടുംബത്തിൽ നിന്നൂടെ ഒരു ബന്ധം ഉണ്ടായി. എത്ര കിട്ടി? ഓ ഞാനൊന്നും ചോദിച്ചില്ല. എല്ലാം രഘുവിന്റെ തീരുമാനമല്ലായിരുന്നു. കുറച്ച് സ്വർണം അവളുടെ കഴുത്തിൽ കിടക്കണം കണ്ടു. അറിഞ്ഞ് എന്തെങ്കിലും കൊടുക്കുന്ന സ്വഭാവം ആ വീട്ടുകാർക്കും ഇല്ല. എന്റെ നോട്ടത്തിൽ നിങ്ങളുടെ രഘുമോന് ഒരു 500,000 100 പവനും ഒരു മാരുതി കാറും കണ്ണടച്ചോണ്ട് ആരുവേണമെങ്കിലും കൊടുക്കും. എന്തുണ്ടെങ്കിലും മുഖത്തു നോക്കി തുറന്നു പറയുന്ന സ്വഭാവമുള്ളവളാ ഞാൻ. വിഷമമൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ഞാൻ രഘുവിന് വേണ്ടി അവന്റെ മുറപ്പണിനെ ആലോചിച്ചതാ. സുലോചന അവള് ഗൾഫിലാണെന്നുള്ളത് എന്റെ മോനൊരു അയോഗ്യത. അവളാണെങ്കിലോ അവിടെ പൂത്ത പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്ക. കാശ് ഇനിയും കിട്ടുമല്ലോ നിങ്ങൾ വിചാരിച്ചാല്. എങ്ങനെ? മായയുടെ ചേച്ചി പ്രഭാവതിയുടെ ഭർത്താവേ വല്യ കൂടീശ്വരനെന്നാ പറയുന്നത്. അയാളല്ലേ ഈ പെങ്കുച്ചിന്റെ കല്യാണം മുഴുവനും നടത്തി കൊടുത്തത്. ശേഖരം കുട്ടിക്കാണെങ്കി മായ എന്ന് വെച്ചാ ജീവനാ. അവള് എത്ര ലക്ഷം ചോദിച്ചാലും അവൻ കൊടുക്കും. കുറച്ച് കാശ് കിട്ടിയാ പെണ്ണ് ഗർഭിണിയായ പിന്നെ പിന്നെ ഒന്നും നടക്കുന്നു വിചാരിക്കണ്ട. നിങ്ങൾ ബുദ്ധിപൂർവം കരുക്കൽ നീക്കിയാൽ നല്ല തുക മേടിക്കാം. ആദ്യം തന്ത്രത്തിൽ കിട്ടിയില്ലെങ്കിൽ അറിയാലോ അതൊക്കെ ഒരു അമ്മായിയമ്മക്ക് ഞാൻ പറഞ്ഞു തരണോ. എന്നാ നീ ഇനി ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്? നാളെ കഴിഞ്ഞു പോണം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായില്ല. അതിനു മുമ്പേ പോയാ ഇവിടെ എത്രമാത്രം ദുഃഖിക്കും. എന്നെഴുതി പോവാതിരിക്കാൻ പറ്റുമോ? ഇനി അവിടെ ചെന്നൊരു ക്വാർട്ടേഴ്സ് തരപ്പെട്ട് കിട്ടിയാൽ ഇവിടെയും കൊണ്ടുപോകണം. ഓ അത് ശരി. പിന്നെ ഞങ്ങൾക്ക് ആരാ ഒരു കൂട്ടുള്ളത്? എനിക്കും കൂടി ഒരു സഹായത്തിനാ നിന്നെ കൊണ്ട് ഉടനെ പെണ്ണ് കെട്ടിച്ചത്. ഞാൻ പറഞ്ഞത് മോനെന്ന് കേക്ക്. ഈ ജോലി വേണ്ടെന്ന് വെക്കേ. നാട്ടിൽ എന്തെല്ലാം ഒരു ബിസിനസ് തുടങ്ങ്. വീട്ടിൽ നിന്ന് ദിവസവും പോയി വരാവുന്ന രീതിയിൽ. അമ്മ എന്തായി പറയുന്നത്? വേണ്ടേ? ആ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പോലെ 3-4 ലക്ഷം രൂപ വേണ്ടേ? ഓ അതിനൊക്കെ വഴിയുണ്ട്. മായ വിചാരിച്ചാൽ നീ ശേഖരൻ കുട്ടിയുടെ കാര്യം പറഞ്ഞ അവ സഹായിക്കാതിരിക്കില്ല. നിന്റെ ഭർത്താവിനോടത്ത് ജീവിക്കാൻ വേണ്ടിയല്ലേ. ഞാൻ എങ്ങനെ പറയാ? നീ അമ്മയുടെ പിറന്നാളിന് പോണെന്ന് പറഞ്ഞില്ലേ. നാളെ എല്ലാവരും അവിടെ വരും. അവസരം നോക്കി സംഗതി അവതരിപ്പിച്ച കാര്യം നടക്കും. ഗുഡ് മോർണിംഗ് പ്രേമേന്ദ്ര. രാവിലെ എങ്ങോട്ടാ? ഞാനൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട്. എന്താ എന്റെ കയ്യില്? ഹായ് സെറ്റുമുണ്ടും കൊള്ളാലോ നന്നായിരിക്കുന്നു. മോളെ നീ ഇത് കണ്ടോ? അമ്മയുടെ പിറന്നാളിന് വാങ്ങിയതാ. അത് ശരി. ഇന്നാണോ എന്റെ പിറന്നാള്? ഞാൻ ഇതൊന്നും ഓർക്കറിയില്ല കേട്ടോ. അതല്ല എന്റെ അമ്മയുടെ പിറന്നാളിനാ. അപ്പൊ ഞാൻ നിന്റെ അമ്മയല്ലേ? അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മയുടെ എല്ലാ പിറന്നാളിനും ഞാനുണ്ടായിരുന്നു. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ അമ്മയ്ക്ക് പിറന്നാളുണ്ടായിരുന്നില്ലേ? ഓരോരോ ദുശീലങ്ങളെ. പെങ്ങളുടെ കല്യാണത്തിനേ പോയില്ല. നീ ഇപ്പൊ നിന്റെ വീട്ടിൽ കയറി ചെന്നാലേ നിന്റെ ഭാര്യക്കാ കുറച്ചില്. ആണായാലേ കുറച്ച് വാശിയും വൈരാഗ്യവും ഒക്കെ വേണം. അങ്ങനെ പെട്ടെന്ന് തോറ്റൊന്നും കൊടുക്കരുത്. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നമുക്ക് നല്ലതിനെ അമ്മ പറയൂ. പ്രേമേന്ദ്ര പോവണ്ട. കൊള്ളാം, നന്നായിരിക്കുന്നു, ഞാൻ എടുത്തോളാം. താഴെ കാറ്റിൻ ചെല്ല കൈകൾ താളം കൊട്ടുന്നു. പിറന്നാൾ ദിനത്തിൽ ചൊരിയൂ മനസ്സുകളെ. സുരലോകാമൃതം സ്നേഹാമൃതം അല്ലീണം കൂടെ ഇല്ലിമുണം കൂടെ നമ്മുടെ ഈ വീട് കൈത്തിരിനാളം തൊഴുകൈ കൊക്കും സ്വർഗം തറവാട് മേലെ പൊന്നയിൽ ആകാശം പൂ.
പന്തൽ കെട്ടും താഴെ കാറ്റിൻ ചെല്ല കൈകൾ താളം കൊട്ടും. എന്താ ഇത്? ഇവിടെ എനക്കവും കാണുന്നില്ലല്ലോ. ഇവൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അമ്മയുടെ പിറന്നാൾ കേമമാണ്, വലിയ ആഘോഷമാണ്, പാട്ടാണ്, കൂത്താണ്, ഇതൊക്കെ തന്നെ ഇവൾ എന്നോടും പറഞ്ഞത്. മക്കളെല്ലാരും കൂടി എന്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോ എനിക്ക് വലിയ അഭിമാനവും സന്തോഷമായിരുന്നു. പ്രേമൻ എവിടെ? അവന്റെ മുഖമല്ലേ ഞാൻ ആദ്യമായിട്ട് കണ്ടത്? അവൻ എന്നെ മറന്നില്ലേ? ഇല്ല, മറന്നിട്ടില്ല. മറന്നത് ഞാനാ. വരുന്ന വഴിക്ക് ഞാൻ പ്രേമയെ തന്നെ കണ്ടിരുന്നു. എന്തോ ഒരു ബിസിനസ് കാര്യത്തിന് അത്യാവശ്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തരാനായി ഒരു പിറന്നാൾ സമ്മാനം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ ഇത് നമ്മള് നമ്മൾ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? പ്രേമേന്ദ്രനെ ഏൽപ്പിച്ചതല്ലേ? അതെ. സെറ്റും മുണ്ടും എല്ലാ വർഷവും അവൻ ഇതാ തരാറ്. ഞാനിപ്പോ എന്ത് സമ്മാനം അമ്മയ്ക്ക് തരിക? ഒന്നും കരുതിയിട്ടില്ലല്ലോ. നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷമല്ലേ. ഈ അമ്മയുടെ പിറന്നാൾ ഓർത്തല്ലോ, അത് മതി. ഏതായാലും മക്കളോടും മരുമക്കളോടും ഒന്നിച്ച് പിറന്നാളും കൊണ്ടാടി ഒരു നൂറായ സമ്മ ജീവിച്ചിരിക്കട്ടെ. എന്താ എല്ലാരും നോക്കിയിരിക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഉഗ്രൻ സദ്യ ഒരുക്കണം. ആ പെണ്ണുങ്ങളെല്ലാം അകലെ കിട്ടുന്നേ. നീ എന്താ നോക്കിയിരിക്കുന്നത്? നീ പെണ്ണല്ലേ? ചെല്ലടി വന്നേ. അതെ, മറ്റേ കാര്യം ചോദിക്കണ്ടേ? എങ്ങനെ ചോദിക്കാ? എനിക്ക് വിഷമോ? അല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ചോദിക്കണ്ട. ശേഖരൻകുട്ടി, നീയടാ ഈ കുടുംബത്തിലെ വിളക്ക്. ദുഃഖത്തോടെ കടന്നു പോകേണ്ട ഈ ദിവസത്തില് സന്തോഷം കൊണ്ടുവന്നത് നീയാ. നീ പ്രേമയം തന്നെ കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ? ആ അമ്മയുടെ മുഖത്തെ സന്തോഷം ശ്രദ്ധിച്ചോ, അത് മതി. മിസ്റ്റർ പ്രേമേന്ദ്രൻ, ഇത് പതിവ് പ്രോഗ്രാം ആണോ അതോ കുറ്റബോധം കൊണ്ടാണോ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. വരൂ. സമ്മതിച്ചു തന്നിരിക്കുന്നു. തന്നെ ഇത്രയും കഠിന ഹൃദയനാക്കാൻ സഹായിച്ച തന്റെ ഭാര്യയും അമ്മായിയമ്മയും. ഒരു കാര്യം ഓർത്തോ, അമ്മയോളം വരില്ല അമ്മായിയമ്മ. അമ്മയുടെ പിറന്നാളെങ്കിലും ഓർമ്മിച്ചെത്തുമെന്ന് കരുതി തനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു തന്റെ അമ്മ. 100 വർഷം തപസ്സിരുന്നാലും അതുപോലെ ഒരു അമ്മയെ തനിക്ക് കിട്ടില്ല. നിനക്കൊന്നും വേണ്ടാത്ത ആ അമ്മയെ എനിക്ക് തരുവോ? എന്ത് വില വേണമെങ്കിലും തരാം, എത്ര വേണമെങ്കിലും ചോദിച്ചു. പിന്നീട് ഒരിക്കലും അവകാശം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. തരില്ല ഞാൻ, ഒന്ന് കാണാൻ പോലും. ബന്ധത്തിന്റെയും സ്വന്തത്തിന്റെയും വില ദിവസങ്ങൾ കൊണ്ട് മറന്ന താൻ നന്നാവില്ല. ആ അമ്മ ഉള്ളുരുകി തന്നെ ഒന്ന് ശപിച്ചാൽ ആ ശാപം ഒരു കാലത്തും തന്നെ വിട്ടുപോകില്ല. താൻ മരിച്ചാലും എനിക്കറിയാം തന്റെ അമ്മയ്ക്ക് അങ്ങനെ ശപിക്കാൻ കഴിയില്ലെന്ന്. അല്ലേ? ആ മനസ്സ് മുഴുവൻ സ്നേഹമാണോ മക്കളോടുള്ള സ്നേഹം? ഒന്നോർത്തോ, അച്ചി വീട്ടിൽ ഇങ്ങനെ പുറത്താൽ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവില്ലെന്ന്. വീട്ടിൽ ചെന്ന് 3-4 ദിവസം നിന്റെ തള്ളരുടെ കൂടെ പെറ്റ് കിടന്നപ്പോ നിനക്ക് ആ കാശിന്റെ കാര്യം ചോദിച്ചാൽ എന്തായിരുന്നു? ഞാൻ അന്ന് രഘുവേട്ടനോട് പറഞ്ഞതാ എനിക്കതിന് കഴിയില്ല എന്ന്. വീട്ടിലെ സ്ഥിതികളൊക്കെ അറിയാവുന്നതല്ലേ? ഓ, അത്രയ്ക്ക് മോശസ്ഥിതി ആണെങ്കിലേ എന്റെ മോന്റെ ജീവിതം തുലയ്ക്കാനായിട്ട് നിന്നെ എന്തിനോട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആ, നിന്റെ ചേച്ചിയെ കെട്ടിയവൻ വലിയ കോടീശ്വരനല്ലേ. അയാളോട് ചോദിച്ചാ നിനക്ക് എത്ര വേണമെങ്കിലും കിട്ടുന്നാ പലരും പറഞ്ഞ കേട്ടത്. അയാളെ നിന്റെ വീട്ടിൽ വന്ന് കെട്ടിതേ. ചേട്ടത്തെ അനിത്യം കണ്ടിട്ടാണെന്നോ അറിയാം. അനാശം പറയരുത്. എന്റെ ഭർത്താവിന്റെ അമ്മ ആയതുകൊണ്ടാ ഞാൻ മറുത്തു പറയാത്തത്. എന്റെ വീട്ടിൽ നിന്നൊരു ചില്ലിക്കാശിന് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടാക്ക. അയ്യടി, നിന്നെ കാർ പിടിച്ച് കൊണ്ടുവരാനും കൊണ്ടുവിടാനും ഇവിടെ ആരുമില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇറങ്ങി പോടി. ആ, ഞാൻ പോവാ. ഇനി രഘുവേട്ടൻ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാൻ? നീ ഇന്ന് തന്നെ മടങ്ങിപ്പോണം. വഴക്കും കൂടി വന്ന നിന്നെ സ്നേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയ നിന്റെ ജീവിതമാ താറുമാറാകുന്നത്. അപ്പൊ ഞാൻ ആ തള്ളയുടെ പോരും സഹിച്ച് ആ വീട്ടിൽ തന്നെ കഴിയണമെന്നാണോ? എന്നല്ല മോളെ, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എടുത്തു ചാടരുത്. ഞാൻ ശേഖരൻകുട്ടിയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ശേഖരേട്ടനോടൊന്നും പറയണ്ട. അവര് ശേഖരേട്ടനെ പറ്റി വരെ അനാവശ്യം പറഞ്ഞു. സ്ത്രീക്ക് ഭൂമിയോളം ക്ഷമ വേണം, സഹനശക്തി വേണം. മോളെ തിരിച്ചില്ലേ. അമ്മ എന്തെങ്കിലും ഒരു വഴി കാണാം. എന്ത് വഴി? ഒന്നുമില്ല. അവര് ചോദിക്കണ കാശ് കൊടുക്കണം.
അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന് അവിടെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല. അമ്മ വന്ന് വിവരം പറയുമ്പോൾ ആ കണ്ണ് നിറഞ്ഞിരുന്നു. നിന്നോട് ചോദിക്കാതെ തീരുമാനിച്ചതായി വിചാരിക്കണ്ട, ഇത് 3 ലക്ഷം രൂപയുണ്ട്. നീ തന്നെ നിന്റെ അനിയത്തിയുടെ കാര്യം ഒത്തുതീർപ്പാക്കണം. ഇത് ഒത്തുതീർപ്പല്ല, ഒത്തുനിന്ന് പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. അന്ന് ആന്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്കിപ്പൊ തോന്നുന്നു. ഇപ്പോഴും തോന്നലേ ഉള്ളൂ, വിശ്വാസമായില്ല അല്ലേ. പ്രഭാവതി രൂപയെന്ന് ആർക്കും കൊടുക്കണ്ട, ശേഖരം കൂട്ടി ചോദിച്ചാലേ കൊടുത്തു എന്ന് പറഞ്ഞാ മതി. കുട്ടിക്ക് നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. ശേഖരൻകുട്ടിയുടെ കാര്യത്തിലെ പ്രഭ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവണം. എന്റെ മോളെ രേണുനെ കണ്ട് പഠിക്കണം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയും പ്രേമേന്ദ്രൻ ഭാര്യയുടെയും ഭാര്യയുടെ വീട്ടുകാരുടെയും കൺട്രോളിലാണെന്ന്. ശരിയാ, ഒരു പരിധി വരെ. അതുകൊണ്ട് എന്താ, അവർക്കൊരു ലൈഫ് ഉണ്ടായി, ഇല്ലെങ്കിൽ സ്റ്റുഡിയോയും നടത്തി ആ വീട്ടുകാരുടെ പിന്നാലെ അവൻ നടന്നേനെ. കൂടുതൽ സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. എന്റെ മോൻ മോഹന്റെ കല്യാണം ഉറപ്പിച്ചു. ഒരു കോടീശ്വരിയെ തന്നെയാ അവന് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ക്ഷണിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ പണം കയ്യിൽ വെച്ച് കളയണ്ട, എന്നെ ഏൽപ്പിച്ചാ മതി, 1 വർഷം കൊണ്ട് ഡബിൾ ആക്കി ഞാൻ തിരിച്ചു തരാം. എന്തിനാ അമ്മ പ്രേമന്റെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുന്നത്? അവൾ അത് അറിഞ്ഞ് പ്രവർത്തിക്കട്ടടി. പ്രേമേന്ദ്രനെ ഇവിടെ കൂട്ടിലിട്ടതുപോലെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ മിടുക്ക. ഇന്ന് അവൻ അമ്മയില്ല, ബന്ധുക്കളില്ല, എല്ലാരെയും തെറ്റിപ്പിരിച്ചെടുക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാമോ? അതിരിക്കട്ടെ, പ്രേമന്റെ വീട്ടുകാരെ ക്ഷണിക്കണ്ടമ്മേ. ആ ദരിദ്രവാസികൾ വരണ്ട, വന്നാലേ വീണ്ടും പ്രേമേന്ദ്രന്റെ മനസ്സ് മാറിയാലോ. വേണമെങ്കിലേ അവന്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലേക്ക് പോയി ക്ഷണക്ക തയ്ച്ചേക്ക്, വന്നാ വരട്ടെ. നമ്മൾ മനഃപൂർവ്വം വിളിക്കാതിരിക്കുകയാണെന്ന് ഇതോടെ ടീച്ചർക്ക് മനസ്സിലാവും. മറന്നില്ല അല്ലേ? ആ പ്രവേശിക്കാനുള്ള അർഹത പോലും ഇല്ലെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും പറയരുത് മോനെ. കഴുത്തിലൊരു തുടലിട്ട് പൂട്ടിയിട്ടില്ലെന്ന് മാത്രം. അവരുടെ പിന്നാലെ ആ കൊലത്തിലാ. എല്ലാം അവസാനിപ്പിച്ചു പോന്നാലൊന്നു വരെ ഞാൻ ആലോചിച്ചു. നിന്റെ ഭാര്യയെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും എന്റെ മോൻ ചെയ്യണ്ട. നീ വീട്ടിലേക്ക് വാ. വേണ്ട, കുഞ്ഞുമങ്ങളുടെ കല്യാണത്തിനും പെറ്റമ്മയുടെ പിറന്നാളിനും എത്താത്തവരെ അങ്ങോട്ട് കയറണ്ട. ബാലേന്ദ്ര, ഇവിടെ കാത്തുന്നത് അമ്മയെ കാണാനുള്ള മോഹം കൊണ്ടല്ലെന്നറിയാം. പിന്നെന്താണാവോ വിശേഷിച്ച്? മോഹന്റെ കല്യാണം ഉറപ്പിച്ചു. ക്ഷണിക്കാനായിട്ട് ബന്ധു വീട്ടിലെ കല്യാണം ക്ഷണിക്കാൻ വഴിയോരത്ത് കാത്തുന്ന മോൻ. കൊള്ളാം, നല്ല നാട്ടു നടപ്പ്. ഇതോ അവര് പഠിപ്പിച്ചു തന്നാണോ അതോ അവരറിയാതെ വന്നതോ? അവിടെ ആരാ ക്ഷണിക്കാനും പോകാനും ഒക്കെ ഉള്ളത്? ഓ, ഞാനത് മറന്നു. അപ്പൊ അവിടുത്തെ ആളല്ലേ, അപ്പൊ തീർച്ചയായിട്ടും ക്ഷണിക്കും. ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. കല്യാണം വരുന്ന ഞായറാഴ്ചയാണ്, 26-ാം തീയതി. എല്ലാവരും വരണം, വരാതിരിക്കരുത്. ആ വരണം വരണം. Wish you a long and happy married life. മനസ്സിലായില്ലേ? ഇത് ശേരൻകുട്ടി നാഷണൽ എക്സ്പോർട്ടിന്റെ എംഡിയാ, പ്രേമേന്ദ്രന്റെ ബ്രദറിലെയാണ്. നമസ്കാരം. രേണുവിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫറാ. അതെ അതെ അതെ, സിനിമയിലെ വലിയ ഫോട്ടോഗ്രാഫറാ. ശാലം, പ്രേമേന്ദ്രന്റെ അമ്മയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്നേറ്റിയത് പലരും കേറി വരും, നോക്കിയും കണ്ടു വേണം അകത്ത് വിടാൻ കേട്ടോ. പൊള്ളിച്ച് പറഞ്ഞാണെന്ന് മനസ്സിലായില്ലേ? എന്തിനാ ക്ഷണിക്കാതെ വന്നത്? പ്രേമേന്ദ്രനെ വിളിച്ചു, ഞങ്ങളുടെ അടുത്ത് ക്ഷണക്കത്തും കിട്ടിയിരുന്നു. എല്ലാരും എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ടില്ലേ, ഞാൻ പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്നതാ. പിന്നെ ആരെയാ ക്ഷണിക്കാതെ വന്ന കാര്യം ഇവര് പറയുന്നത്? അതെ, എന്റെ ഭാര്യയുടെ കുറെ ബന്ധുക്കൾ അലവലാദികളായിട്ട് പുറത്തു നിൽപ്പുണ്ട്. അവര് കേറി വന്നാ കേറ്റി വിടണ്ടെന്നാ പറഞ്ഞത്. ശങ്കു, പോയി ഫുഡിന്റെ കാര്യമൊക്കെ നോക്കൂ. ഇത് കണ്ടിട്ട് എനിക്ക് മന്നിരേ ഓർമ്മ വരുന്നു. എനിക്ക് ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്നു. ഇതിന്റെ പേരെന്താ? കൊള്ളാം. അവസാനം കഴിച്ചാ മതി, വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ. ഞാൻ ഇതുവരെ വലിയ വലിയ ആൾക്കാരുടെ കല്യാണത്തിൽ ഒന്നും പോയിട്ടില്ല. നാട്ടില് നാക്കലേറ്റ് സദ്യ വിളമ്പും, ഞാനതൊരു പിടിപിടിക്കും.
ഇവിടെ ഉണ്ടാക്കിയതൊന്നും തിന്നാൻ പോലും എനിക്കറിയില്ല. ഞാൻ കാരണം അവർക്ക് മോശമായില്ലേ. എന്റെ മുത്തശ്ശ, ഇവിടുന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം വീശണം. അപ്പോ ഒരല്പം തൊലിക്കെട്ടി കിട്ടും. ഞാനും കൂടാ പിടിച്ചേ. Ladies and gentlemen, I am Sharan Kutty, Managing Director of National Exports. കൂടുതൽ എന്ത് പറയാനാ, ഞാൻ രണ്ടെണ്ണം വീശിയിട്ടുണ്ട്. ക്ഷമിക്കണം, നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ സ്വയം പരിചയപ്പെടുത്തിയത്. ഇവിടെ പ്രേമേന്ദ്രന്റെ അമ്മായി അമ്മ. ഓ, എന്താ അവരുടെ പേര്? ഒരു വല്ലാത്ത വിശാലാക്ഷി. വിശാലാക്ഷി വിശാലം, മിസ്സസ് വിശാലം. ഓ, മിസ്സസ് വിശാലം. അവരിവിടെ പലരെയും പരിചയപ്പെടുത്തുന്നതും സ്വീകരിക്കുന്നതും കണ്ടു, പക്ഷെ മനഃപൂർവ്വം ഒരാളെ മറന്നു, എന്റെ അമ്മായിയമ്മേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്റെ അമ്മായിയമ്മ ഇവിടെ പരിചയപ്പെടുത്തേണ്ട പ്രസക്തി എന്താണെന്ന്? ഈ പൊടി, എന്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞത് നിന്റെ അമ്മയാ. നിന്റെ അമ്മയെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് അഭിമാനമാ, നാണക്കേടല്ല. ഇത്രമ്മ, ഇത്രമ്മ എവിടെ? ഇത്രമ്മോ, ഇത്രമ്മേ, ഏ ഇവിടെ എന്തേ? ഇങ്ങോട്ടൊന്ന് വന്നേ. കേരളത്തിലെ ഏറ്റവും നല്ല മാതൃകാ അധ്യാപികയ്ക്കുള്ള ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ മഹത് വ്യക്തിയാ ഈ നിൽക്കുന്ന ശാരദ ടീച്ചർ. എന്റെ അമ്മായിയമ്മ അല്ല, എന്റെ അമ്മ. ഈ വേദിയിൽ ഗോൾഡ് മെഡൽ വാങ്ങിയ വേറെ ടീച്ചേഴ്സ് ഒന്നുമില്ലല്ലോ. അപ്പോ ഇവിടുത്തെ വിശിഷ്ടാതിഥി ഇവരല്ലേ? ഇവരെ മാനിക്കാത്തത് തെറ്റല്ലേ? നമ്മുടെ സ്റ്റില്ലന്തി, ഞാനിവിടെ ഉണ്ട്. ഒരു മിനിറ്റ്, ഇപ്പൊ അയാള് പറഞ്ഞോ ഫോട്ടോ എടുക്കാൻ. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. നല്ല ഒന്നാന്തര ഒരു ഫോട്ടോഗ്രാഫറാണ് ഈ വരുന്നത്. ദുരഭിമാനത്തിന്റെ പേരില് സ്റ്റുഡിയോ വരെ പൂട്ടിച്ചിട്ട് ഇപ്പൊ വീട്ടിലിരുത്തിരിക്കുക. അടിച്ച പണി മറക്കണ്ടടോ, ഒരെണ്ണം എടുത്തോ. പിന്നൊരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കശമിശ ഉണ്ടാക്കുമെങ്കിലും ഞങ്ങള് കുടുംബക്കാരൊന്നാണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നാലമ്മായമ്മമാരുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവസാനിപ്പിക്കാനും വേണ്ടി വന്ന രണ്ടെണ്ണം കൊടുക്കാനും പ്രാപ്തിയുള്ള അമ്മായിയമ്മമാര്. ആശാനിയമ്മേ ഒന്ന് വന്നേ. നാരായണിയമ്മേ വന്നട്ടെ. വിശാലേഷ്യമ്മേ വന്നട്ടെ, വന്നട്ടെ. എല്ലാരും ഒന്ന് വന്നേ, ഒന്നിച്ചൊന്ന് നിന്നേ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇനി ഇങ്ങനെ ഒന്നിച്ചൊന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ചിലപ്പോ പറ്റിന്ന് വരില്ല. ഇതോടെ എല്ലാം തെറ്റി പിരിയുന്നാ തോന്നണത്. അമ്മേ 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 ഒന്ന് നിന്നേ. സെപ്പറേറ്റ് എടുക്കാം, സെപ്പറേറ്റ് എടുക്കാം. ആദ്യം ഇതെടുക്ക്, ഇതെടുക്ക്.